ഒക്കെ പൊരിക്കുമ്പോൾ അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാലിയായ ഒരു ബോട്ടിലാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ തോരൊക്കെ ഇതുപോലെ പറിച്ച് കളയാം. ഞാൻ ഇതിൻ്റെ തോരൊക്കെ ഇതുപോലെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് പശ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പശ ഇത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗിൽറ്റ് എടുത്തിട്ടുണ്ട് ഒരു പേപ്പറിലേക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ബോട്ടിൽ വെച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഗിൽറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഞാൻ കുറച്ച് ഭാഗം ഗിൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതുപോലെ കുറച്ച് പശ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായി നമ്മുടെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. നമുക്കിത് പെയിന്റ് ചെയ്തെടുക്കാം. ഞാനിത് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെന്ററിൽ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഹാർട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലൂടെയൊക്കെ ഇതുപോലെ ഒരു ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തുടർത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം. ബൈ ബൈ.